السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അഷ്റഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഖുർആൻ പ്രഭാഷണ സദസ്സിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ ഉൾപ്പെടെയുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾ, സഹകാരികൾ, സഹായികൾ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജിലിസുകളിൽ പങ്കാളികളായവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സഹായികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുകൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാൻ സമയമില്ല. ബാലുശ്ശേരി കൂരാച്ചുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് 10 മണിയാകുമ്പോഴേക്ക്, 11 മണി കഴിഞ്ഞു, 10 മണിക്ക് ശേഷമായിട്ട് അവിടെ എത്തേണ്ടതാണ്. 10 മണിക്ക് ഇപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരും ആരുവിന് ശേഷം കൂടിയ ആളുകൾ. അപ്പോൾ എത്രത്തോളം സമയം വൈകുന്നു അത്രത്തോളം അവിടെ എത്രയോ രോഗികൾ. ഞങ്ങൾ ഇന്നലെ വഴിക്കടവ് സ്വലാത്തിന് പോയപ്പോൾ മഴരിപ്പ് മുതൽ കാത്തു നിൽക്കാൻ തുടങ്ങിയ രോഗികൾ, അത്യാസന്ന നിലയിൽ ആംബുലൻസുകളിലടക്കം അവിടെ രോഗികളുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ രോഗികളൊക്കെ മൂക്കിനും മൂത്രത്തിനൊക്കെ പൈപ്പിട്ട് വിസർജ്യം ബ്ലോക്കായി പാക്ക് ചെയ്ത അവസ്ഥയിലൊക്കെ പ്രയാസപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച് വാഹനങ്ങളിൽ കിടക്കുന്ന രോഗികൾ, മണിക്കൂറുകളോളം അവർ ഈ മജ്ലിസിലെ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചാണ് ആ മജ്ലിസിൽ സമ്മേളിക്കാനാണ് അവർ വന്നത്. വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാലും അവർക്ക് സമ്മതമല്ല.
ദ്വയ കഴിഞ്ഞേ പോകൂ എന്ന നിർബന്ധമാണ് അവർക്ക്. അപ്പോൾ അവരൊക്കെ ആ ബുദ്ധിമുട്ട് അത് പരിഗണിച്ച് കണക്കിലെടുത്ത് ഇൻഷാല്ലാ ഒരു സുദീർഘമായ സംസാരത്തിലേക്ക് കടക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷാഫി തഖാഫി മുണ്ടമ്പ്ര വളരെ സാരസമ്പൂർണമായ നിൽക്ക് ഇവിടെ പരിശുദ്ധ ഖുർആൻ പ്രഭാഷണം ഏത് സൂറത്തുൽ ഹജറാത്ത് ആ മഹത്തായ സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന പ്രഭാഷണ സദസ്സ് നാളെ സമാപിക്കും. ഇതിൻ്റെ വളണ്ടിയർമാരും സംഘാടകരും നമ്മുടെ സുലൈമാൻ തഖാഫി ഈ നാട്ടുകാരനാണ്, അതുപോലെ തങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ധാരാളം ഇതിൻ്റെ വളണ്ടിയർമാർ സംഘാടകർ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിലെ മുദരിസുമാരടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ ബായാറ് സ്വലാത്തിന് എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിനൊക്കെ വരുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരോടും എപ്പോഴും എന്നും പറയാനുള്ളത്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് കൈമാറിയ വിഷയം അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതെ ആ ഉസ്താദ് എന്താ അവിടെ നിന്ന് അവരിങ്ങോട്ട് വരി ഇവിടെ ഇരിക്കി. ഇൻഷാല്ലാ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന് ഇവിടെ ഉണ്ട്. അതെല്ലാവരും നല്ല സ്വതക്ക കൊടുത്തിട്ട് അത് സ്വീകരിക്കണം. പല രോഗങ്ങളും വിഷമങ്ങളും കടങ്ങളും മാനസിക പ്രയാസങ്ങളും അങ്ങനെ പല വിഷമങ്ങളുള്ള ആളുകളുണ്ടാവും. അതിനൊക്കെ ഒരു സലാമത്ത് കിട്ടും എന്ന നീയത്തോടെ ആ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേനാണ്. അതെല്ലാവരും നല്ല സ്വതക്ക കൊടുത്ത് അത് ഏറ്റെടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് ഈ മേശപ്പുറത്ത് ഈ ടേബിളിൻ്റെ മുകളിൽ മുഴുവനും. അതിപ്പോൾ അത് ടോപ്പ് തുറന്ന് വെച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് തട്ടിയാൽ ഒന്ന് മറിഞ്ഞു പോയാൽ ആകെ വെള്ളം പോയി പോവും. അപ്പോൾ ആർക്കും വെള്ളം കിട്ടാതായി പോവും. അപ്പോൾ അതെല്ലാം ടോപ്പ് ഒന്ന് അടച്ചിട്ട് കയ്യിൽ പിടിച്ച വെള്ളം കയ്യിൽ തന്നെ വെക്കുക. ടേബിളും ഉള്ളത് അവിടെ ഇരിക്കട്ടെ. ആരും മന്ദിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള അഥറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതിയാകും. മന്ദിരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. എന്നാൽ നമ്മുടെ ഈമാന് പവർ കിട്ടിപ്പോയി, തഖ്‌വക്ക് പവർ കിട്ടി, വറഅന് പവർ കിട്ടി, ജീവിതത്തിന് മുഴുവനും വലിയ പവർ കിട്ടി. അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനവും വലിയ കബൂലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തവും നമുക്ക് ലഭ്യമാകാൻ അത് കാരണമാണ്. ആ മഹബ്ബത്ത്, ആ ഹബ്ബ് ഇഷ്ഖ് അത് വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണെന്ന് ചോദിച്ചാൽ, അക്സിറു മിനസ്സ്വലാത്തി അലയ്യ ഖാല റസൂലുള്ളാഹി, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം എന്നാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ധാരാളം സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി. ആ ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റണം ദുനിയാവിലും ആഖിറത്തിലും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാക്ക് ചുരുക്കുന്നു, മുസ്ലിമീങ്ങളെ, കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദുണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, തങ്ങന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ആലിമീങ്ങളെ, സയ്യിദന്മാരെ കുറവാക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ ആഖിബത്ത് മരണം മോശമാകാനുള്ള വലിയ ദുരന്തമാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ.
ഹറാമുകളിൽ നിന്ന് വഴിമാറി ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപിച്ച കാലം. വാട്സാപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ച കാലം. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ കണ്ട പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ഇസ്ലാം ദീനാണ്. ഏതാണ് ഇസ്ലാം? ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബയാൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു, തങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം അസ്ഹാബിൽ നിന്ന് ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്യിമത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമത്തിൻ്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനം ഏതാണത്? അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് സുന്നത്ത് ജമാഅത്താണ്, സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് ഹറാമിൽ നിന്ന് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടണ്ട, നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഇടപെടാതെ ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. ഞാൻ മറ്റൊരു സമയത്ത് ഇവിടെ വരുമ്പോൾ അന്ന് സംസാരിച്ചോളൂ, ഇന്നതാണ് പ്രസംഗത്തിലേക്ക് പ്രഭാഷണത്തിലേക്ക് വരാത്തത്. സമയം വൈകുമെന്ന് കരുതിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ മാസം ഫെബ്രുവരി മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും വരണം. എൻ്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ 10,000 പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ നിലക്ക് ഈ നാട്ടിൽ ഹിഫ്ളുൽ ഖുർആൻ കോളേജും നല്ല ദർസും ഇവിടെ നടക്കുകയാണ്. ആ മഹത്തായ ദർസിലെ മുത്തഅല്ലിമുകളെ വിഷയത്തിലേക്കും സ്ഥാപനത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ പരമാവധി സദഖകൾ നൽകണം എന്ന് മാത്രമല്ല, ഈ സ്ഥാപനം വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ആവശ്യമായ നിലക്ക് നിങ്ങളുടെ കൈത്താങ്, നിങ്ങളുടെ എല്ലാ സേവനവും, നിങ്ങളുടെ സഹകരണവും സഹായവും പ്രത്യേകമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഇന്നലെ ഒരു കുട്ടീനെ കൊണ്ടുവന്നു, 1 വയസ്സുള്ള കുട്ടി. ആ കുട്ടിയുടെ വലത് കണ്ണിൽ ക്യാൻസർ പിടിപെട്ട് ആ കണ്ണ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് ഇടത്തെ കണ്ണനും പ്രയാസം വരുമോ എന്ന ഭീതിയിൽ ആശങ്കയിൽ റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. എത്രയോ ക്യാൻസർ രോഗികളെ ഇന്ന് സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റ് രോഗങ്ങൾ പ്രയാസപ്പെട്ട് വിഷമങ്ങൾ അറിയിച്ച ആളുകൾ ഇതുപോലുള്ള മജ്ലിസുകളിൽ നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് നമ്മോട് വന്ന് സങ്കടം പറയുന്ന ആളുകൾ, അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ 3-ഉം 4-ഉം പ്രസവിച്ച് 4 ദിവസേ ആയുള്ളൂ, 4 മാസേ ആയുള്ളൂ, 4 വയസ്സേ ആയുള്ളൂ, ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറുമാണ്. ഡോക്ടർമാരെ സമീപിച്ച് അവർ പറയുന്നു ഇത് 4th സ്റ്റേജ് കഴിഞ്ഞു പോയി, അവർ മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്റ്റാക്കി പോയി. എന്ത് ചെയ്യും? മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ലാത്ത കുരുന്നു മക്കൾ
വേദന സഹിക്കാൻ പറ്റാതെ കിടന്ന് പടയുന്ന രംഗം അള്ളാഹു സലാമത്ത് നൽകട്ടെ. നാൽക്കാലി മൃഗങ്ങൾ പോലും, മിണ്ടാ പ്രാണികൾ പോലും കടുകടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളെ കൊണ്ട് ജനങ്ങൾ ആകെ ആശങ്കയിലകപ്പെടുന്നു. വലിയ വലിയ പരീക്ഷണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഭൂകമ്പങ്ങളും ഉൾപ്പെടെ കടുകടുത്ത പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കൺമുമ്പിൽ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആന്റെ മുന്നറിയിപ്പ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലൊക്കെ ശക്തമായ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തെറ്റ് കാരണം ചെറിയ കുരുന്നുമക്കളും മിണ്ടാ പ്രാണികളും അടക്കം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യ, അള്ളാഹുവിനെ ചിന്തിക്കുക, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ഈ ദുനിയാവ് നശ്വരമായ ജീവിതമാണ്, വളരെ കുറഞ്ഞ കാലേ ഉള്ളൂ. ഈ ജീവിതം അള്ളാഹ പൊരുത്തപ്പെട്ട നിലക്ക്, ആഖിറത്തിൽ സ്വർഗം സമ്പാദിക്കാൻ പറ്റിയ നിലക്ക് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇവിടുത്തെ സ്ഥാപനത്തിലേക്ക് വേണ്ടി ഒരു 25,000 രൂപ തരാൻ പറ്റുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടോ? അന്നൊരിക്ക ഞാനും ഷെയ്ഖുന പൊന്മള ഉസ്താദും കൂടെ ഈ ഭാഗത്ത് തിരുവമ്പാടിയാണെന്ന് തോന്നുന്നു. അന്ന് റമദാൻ 25 രാവിനെ ജാമ്യ ഹസനിയിൽ പാലക്കാട് ഞങ്ങൾ വർഷം തോറും പോകുന്നത്. നോമ്പ് 25 ഞങ്ങൾ തറാവീഹ് കഴിഞ്ഞ് ഇതുപോലെ കൂടിയ ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ കൂടിയ ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് രൂപ, 2 ലക്ഷവും 5 ലക്ഷവും 1 ലക്ഷവും ലക്ഷക്കണക്കിന് രൂപ അവിടുന്ന് ആളുകൾ ഏറ്റെടുത്ത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഒന്നും ഇപ്പോൾ പറയിപ്പിക്കാനിപ്പോൾ അത് പ്രയാസപ്പെടുത്തുന്നില്ല. എന്നാലും ഒരു 25,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആർക്കും ഒരു പ്രയാസമില്ലാത്ത നിലക്ക് 25,000 ഒരു 10,000 10,000 രൂപയോ ഒക്കെ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, എത്ര പറഞ്ഞേ? 10,000 രൂപ. അബ്ദുസലാം മുസ്ലിയാർ, അബ്ദുസമദ് മുസ്ലിയാർ, അബ്ദുസമദ് ഹാജി, അള്ളാഹു ഖബൂൽ നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 25,000 രൂപ പറഞ്ഞു. എന്താ മോനെ? ആ ഉമ്മാൻ്റെ ഖബറിലേക്ക് ആരോ വരോ, പേരെന്താ വരെ? പേര് ഖദീജ എന്ന് പറയുന്ന ഉമ്മയുടെ ഖബറിലെ സന്തോഷത്തിന് വേണ്ടി മകൻ 25,000 രൂപ. അള്ളാഹുവേ, നീ ഖബൂൽ നൽകണം റഹ്മാനെ, മഅ്ഫുറത്ത് നൽകണം അല്ലാഹ്, ഖബറ് പ്രകാശിപ്പിക്കണം റഹ്മാനെ, ഖബറ് സ്വർഗമാക്കണം റഹ്മാനെ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ആരോ പറയാ 10,000. അവിടെ ഒരാൾ പറഞ്ഞു, ഒരെത്ര? 10,000 രൂപ. ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവെ ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തിന് സഹോദരന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം അള്ളാഹ്, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും അവരിലും കുടുംബത്തിലും നൽകല്ല റഹ്മാനെ. ഇനി ആര് പറയും 10,000? പെട്ടെന്നങ്ങ് പറഞ്ഞാൽ വേറെ ഇനി ആരുണ്ട്? വേഗം വേഗം പറഞ്ഞിട്ട് വേണം നമുക്ക് ദ്വാരക്കാൻ. ഒന്നിങ്ങോട്ട് അടുത്ത് വന്നാൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് സല്ലല്ലാഹു, ഈ ലൈവിൻ്റെ ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടാകരുത്, വെള്ളം തട്ടിപ്പോകരുത്, വെള്ളത്തിൻ്റെ അടുത്ത് വരണ്ട, കുറച്ചങ്ങ് വേക്കുന്നോ. ആ എല്ലാവരും നമുക്ക് മജ്‌ലിസിൽ ദ്വാരക്കാൻ പോകണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗ്ഗാക്കണം അല്ലാഹ് പാണ്ഡികശാല നാസർ വരണം ആ 10786 അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സലാമത്ത് നൽകട്ടെ അള്ളാഹു മുസാഫത്തിന് ഇരിക്കാൻ ബുദ്ധിമുട്ടാവും ഈ ആയിരക്കണക്കിന് ആളുകൾ മുസാഫത്ത് ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ വേണം അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി പോകും കൂരാജുണ്ടായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സ്വതക്ക തരണം ഞാൻ എൻ്റെ നായിബായിട്ട് തങ്ങളെ വെക്കുന്നു ഇവിടെ എൻ്റെ കയ്യിലെല്ലാവരും ഈ സദസ്സിൽ ഉള്ള ആളുകൾ പല ആവശ്യങ്ങളും കടങ്ങളും രോഗങ്ങളും വിഷമങ്ങളും മറ്റു പ്രയാസങ്ങളും മരണപ്പെട്ടവരുടെ ആഹ്റ പരലോക സന്തോഷത്തിന് വേണ്ടി നമുക്കും ദുനിയാവിലെ ആഹ്റത്തിലെ സലാമത്തൊക്കെ നെയ്യത്തുള്ള ആളുകളാണല്ലോ എല്ലാവരും ആരും അതിൽ നിന്നും വരികയല്ല ഒഴിവല്ല അപ്പോൾ എല്ലാവരും നല്ല ഒരു സ്വതക്ക ദുആൻ്റെ മുമ്പ് എൻ്റെ പ്രശ്നത്തിനൊക്കെ പരിഹാരം കിട്ടണം എന്ന നിലക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സ്വതക്ക നിങ്ങൾ മനസ്സിൽ കരുതി വെക്കുക ദുആ കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് എൻ്റെ കയ്യിൽ തരുന്നത് പോലെ തങ്ങളവറുകളുടെ കയ്യിൽ നിങ്ങളെല്ലാവരും കൊടുക്കണം അള്ളാഹു കബൂലാക്കി തരട്ടെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വൈകാഫി വമസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅയു ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت سهيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك
റാഅബീന ഫീ ഫളിക റാജീന മിർ റഹ്മതിക മുതവസ്സിലീന ബിജമീഇ മൻ അല്ലംത ഇലൈക യാ റബ്ബനാ. പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബക്കാതെ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലായകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖറിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാഹ്, ഈമാനേറ്റി തരണ അല്ലാഹ്, തഖ്വയേറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ സംഘാടകർ, ഇതിന്റെ വളണ്ടിയർമാർ, ഇവിടെ കൂടിയ ജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, നാട്ടുകാര്, ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവർ, ബായാർ, സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്,
ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ പരിഹാരം നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണ അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകൾ അടുത്ത സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്തുകയാണ് അല്ലാ, നിന്റെ റഹ്മത്തിനാൽ പുതിയണ അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണ അല്ലാ, അയിന് നശിപ്പിക്കണ അല്ലാ, ശൈത്വാനെ ഹലാക്കാക്കണ അല്ലാ, സകല ശത്രുക്കളെ ഷെറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സ്വർഗാക്കണ അല്ലാ, വിവാഹപ്രായം എത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണ അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണ അല്ലാ, വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കണ അല്ലാ, ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണ അല്ലാ, കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണ അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണ അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്തെയ്യണ അല്ലാ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ഇസ്സത്തോടെ ഹിമ്മത്തോടെ ആഫിയത്തോടെ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ഈ മഹനീയ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാ, ഈമാൻ സലാമത്തിലാക്കണ അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين